വണ്ടിയുടെ ഇഞ്ചിൻ ഓക്കെയാണ്, അതുപോലെ റേഡിയേറ്ററൊക്കെ കൂളൻ്റാണ്, എങ്കിലും വെള്ളം റേഡിയേറ്റർ വെള്ളം അങ്ങനെ കുറയത്തില്ല. എങ്കിലും ചൂടുള്ള സമയത്ത് കൂട്ടുകാരെ, നമ്മൾ 10,000 കിലോമീറ്റർ ഓടിച്ച് കഴിയുമ്പം ചിലപ്പം വെള്ളം കുറയും. അല്ലേ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെ വെള്ളം നോക്കണം. ഇപ്പം ഞാൻ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ, ഇപ്പം എത്ര കൊള്ളുമെന്ന് നോക്കാം. ഇപ്പം 10,000 കിലോമീറ്റർ മേള് വണ്ടി ഓടി, വേണ്ട ഞാൻ ഒഴിക്കുക, ഈ സ്വീറ്റ് വാട്ടർ ഒഴിക്കാവൂ കേട്ടോ, വേണ്ട ഒരു 1 ലിറ്റർ പോലും കൊണ്ടില്ല, ഒരു 100-150 ml ഇത്രയും വെള്ളം ഇതിനകത്ത് കൊണ്ടു, വേണ്ട കൂളൻ്റെ നിറച്ചുകൊണ്ട്. ഓക്കെ, അപ്പം ഇച്ചിരി നമുക്ക് വെള്ളം കുറയും. അപ്പം നമ്മൾ ഒത്തിരി ഇപ്പം 10,000 കിലോമീറ്റർ ഓടി, അപ്പോഴൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റേഡിയേറ്റർ നല്ല വണ്ടിയാണെങ്കിൽ അങ്ങനെ കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ ഇഞ്ചിനൊക്കെ ഓവർ ഹീറ്റ് ആവുന്നുണ്ട്, ഹെഡൊക്കെ ലീക്കാണ്, അല്ലെങ്കിൽ ഹെഡൊക്കെ പിസ്റ്റണൊക്കെ പ്രയാസമുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പം വെള്ളം കുറയും. ഓക്കെ, ഓവർ ഹീറ്റ് ആവുന്ന വണ്ടിയിൽ പൊതുവെ വെള്ളം കുറയും. അപ്പോൾ ഒന്ന് നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഓക്കെ, എപ്പോൾ ഈ ഡക്കൻ ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ, മറന്നു പോകരുത്, ഇത് നല്ലവണ്ണം അടയ്ക്കണം. അതുപോലെ ഇഞ്ചിൻ ഓയിലും കുറയും, നോക്കണം. ഇതിൻ്റെ കമ്പ്യൂട്ടറാണ്, ഇതിനകത്ത് ഓയിൽ സ്റ്റിക്കൊന്നും ഇല്ല. ഓക്കെ, ഡമ്മി മാത്രമേ ഉള്ളൂ, നമുക്ക് സ്റ്റിക്ക് ഇതിനകത്ത് ഇടാം, ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ചെയ്ത് കമ്പ്യൂട്ടർ വഴിയായതുകൊണ്ട് എല്ലാം ക്ലസ്റ്റർ ബോർഡിൽ കാണിക്കും. ഓക്കെ, അതുപോലെ പിന്നെ ക്ലച്ചിൻ്റെ ഓയിലൊക്കെ വന്ന സമയത്ത് നോക്കണേ കുറയാതെ. ഇത് ക്ലച്ചിൻ്റെ ഓയിൽ. ഓക്കെ, ഇത് പിന്നെ ACയുടെ ഗ്യാസിൻ്റെ സിസ്റ്റമൊക്കെയാണ്. അതുപോലെ ഈ ഫിൽട്ടറൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് പൊടി കളയോ എയർ അടിച്ച് കളയോ ചെയ്യാം കേട്ടോ, ACയുടെ ഫിൽട്ടറായി. അപ്പോൾ ഇടയ്ക്ക് 12,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യുന്ന നല്ലതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.